हाई फ्रेंड्स अस्सलामु अलैकुम वेलकम बैक टू माय चैनल इन या वन ना नाडन स्टाइल एल सिंपल पेटर चिकन करी रेसीपी एल वीटी पेटर रेसीपी एने ईसी नमुक नोक इन वेट या कुछ वेजिटबिस्ट രണ്ട് വലിയ സവാളയും ഒരു സവാളന്റെ കാബാഗും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി കുക്കറിൽ ചെയ്തെടുക്കാം പക്ഷേ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത് കുക്കറിൽ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ കറി റെഡി ആയി കിട്ടും അതേപോലെ തന്നെ ഞാൻ ഇത് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ചെയ്തെടുക്കുന്നത് തിക്ക് ഗ്രേവി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 1 കിലോന്റെ അടുത്തുള്ള ചിക്കൻ ഉണ്ടാവും അതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്തെടുക്കാനാണ് ഈ എല്ലാ വെജിറ്റബിൾസും ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് അതിനുശേഷം ഞാൻ ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്തെടുക്കാനാണ് ഇവിടെ ഞാൻ 2 ടേബിൾസ്പൂൺ മുളകുപൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ 2.5 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്തെടുക്കാനാണ് ഈ പൗഡേഴ്സ് ഞാൻ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് ചെറുങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഒരു പച്ചച്ചായ മാറാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തേ ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തെടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തെടുക്കണം ഞാൻ ഇവിടെ സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ എന്നും ചേർത്തെടുക്കുക അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടാണ് അങ്ങനെ നമ്മുടെ മസാല എല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കൂ ഒരു 5 മിനിറ്റ് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മസാല നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് പൊരിച്ച് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കാനുണ്ടെങ്കിൽ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പിനടുത്ത് കുറച്ച് ചൂടുള്ള ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് കുറച്ചൊരു ഗ്രേവി ആയിട്ട് കിട്ടണ്ടേ അത് വിചാരിച്ചിട്ട് ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ടല്ലേ എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു കാൽ കപ്പിനടുത്തുള്ള വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഗ്രേവി ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് വെള്ളം മതി എന്ന് പറയുന്നത് ഇത് വേവിക്കുമ്പോൾ ചിക്കൻ്റെ വെള്ളം ഓൾറെഡി അതിലേക്ക് ഇറങ്ങി വരും അതുകൊണ്ടാണ് ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു കാ മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറി അടുപ്പത്തേക്ക് വെക്കുക ഞാൻ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കറി അടുക്കി ഒടിച്ചു പോകും ഹൈ ഫ്ലെയിമിൽ കുറച്ചൊന്ന് കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നമ്മുടെ കറി ഈ ഒരു രീതിയിൽ വെക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് കുക്കറിൽ അപേക്ഷിച്ചിട്ട് ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അത് ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാടൻ സ്റ്റൈലുള്ള ഈ ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രുചിയുള്ള ഒരു കറിയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു